ചേച്ചി ആ ഇതാ വരുന്നു. ചേച്ചി എനിക്ക് റേഷൻ കട വരെ ഒന്ന് പോകാനുണ്ട്, മോളെ ഒന്ന് നോക്കുവോ? അതിനെന്താ, ഞാൻ നോക്കിക്കോളാം. മോളെ വികൃതിയൊന്നും കാണിക്കാതെ ഇവിടെ നിന്നോണേ. ശരി അമ്മേ, ഞാൻ വികൃതിയൊന്നും കാണിക്കൂല. അവൾ നല്ല കുട്ടിയല്ലേ, അവൾ വികൃതിയൊന്നും കാണിക്കൂല. ശരി ചേച്ചി, എന്നാ ഞാൻ പോകാണേ. മോളെ വികൃതി എന്തെങ്കിലും കാണിച്ചാൽ നിനക്ക് ഞാൻ കാണിച്ചു തരാം കേട്ടോ, അടങ്ങി നിന്നോണം. ഓക്കെ അമ്മേ. എന്നാ ശരി ചേച്ചി, ഞാൻ പോയിട്ട് വരാം. ആ എന്നാ ചെല്ലി, ഇങ്ങോട്ട് വാ മോളെ. ശരി ആൻറ്റി. ആൻറ്റിക്ക് കുറച്ച് പണിയുണ്ട്, അതൊക്കെ തീർക്കട്ടെ കേട്ടോ. ആൻറ്റി ആൻറ്റിൻ്റെ പണികളൊക്കെ ചെയ്തോ, ഞാൻ ഇവിടെ ഇരുന്നോളാം. ശരി, അവിടെ അടങ്ങിയിരുന്നോ? ആൻറ്റി എൻ്റെ അമ്മ അപ്പളാ വരിക. അറിയില്ല മോളെ, ഇപ്പം അങ്ങോട്ട് പോയതല്ലേ ഉള്ളൂ, കുറച്ച് കഴിഞ്ഞാൽ വരും. ആൻറ്റി ആൻറ്റി, എനിക്ക് ആ മിച്ചർ തരുമോ? ഇവിടെ മിച്ചർ, ഇവിടെ മിച്ചറൊന്നുമില്ല. അതാ അവിടെ ഞാൻ കണ്ടു ആൻറ്റി, അത് മിച്ചറൊന്നുമല്ല. മോള് പോയി സോഫമ്മ ഇരുന്നോ? വരില്ലല്ലേ ആൻറ്റി, ഞാൻ അമ്മ വന്നാൽ പറഞ്ഞു കൊടുക്കും. മോള് പോയി സോഫമ്മ ഇരുന്നോ? ആൻറ്റി കൊടുന്നേരാം. ഓക്കെ ആൻറ്റി. ആ കുട്ടി പറഞ്ഞു കൊടുക്കുവോ, ഏതായാലും കുറച്ച് മിച്ചർ എടുത്ത് കൊടുക്കാം. മോളെ ഇന്ന മിച്ചർ മോള് അമ്മേനോട് പറഞ്ഞു കൊടുക്കരുത് കേട്ടോ. ഓക്കെ ആൻറ്റി, ഞാൻ അമ്മയോട് പറയൂല. ശരി ശരി, എന്നാ കഴിച്ചോ. മോളെ എന്താ അമ്മേ? നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ല ഇവിടെ നിന്ന് വികൃതിയൊന്നും കാണിക്കരുതെന്ന്? ഇപ്പൊ മിച്ചറൊക്കെ വാങ്ങി തിന്നാലേ. അതമ്മേ ആൻറ്റി തന്നതാ, വേഗം പോരി. ആൻറ്റി ആൻറ്റി, ഞാൻ പോവാ. മോള് വികൃതിയൊക്കെ ഒപ്പിച്ചൂലേ, അവളൊരു വികൃതിയും കാണിച്ചിട്ടില്ല. വേഗം വീട്ടിലേക്ക് നടക്ക്. ശരി ആൻറ്റി. ഓ എന്താണെന്നറിയില്ല, ഇപ്പൊ ഒരു സമാധാനം. കുറച്ചേരം ഇവിടെ ഇരിക്കട്ടെ. ഏതാരാ വന്നിക്കണ്? കുറച്ചേരം ഒന്ന് ഇരുന്നത്, അപ്പോത്തിന് അടുത്താണ് വന്നു. അയ്യോ നീ എന്തിനാ പിന്നെയും വന്നിക്കണ്? അതെ ആൻറ്റി, ഫോണ് മറന്നു വെച്ചതാ. എന്നാ വേഗം പോയിക്കോ.